ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ നമ്മൾക്ക് ഇനി ഹിന്ദിയിലെ 17-ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാനുള്ളത് ഇതാണ് സച്ചിമ എന്ന ചാപ്റ്ററിന്റെ പേര് സച്ചിമ സച്ചിമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അമ്മ സച്ചി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അമ്മ അതൊരു സ്റ്റോറിയാണ് കേട്ടോ എഹ് മേരാ ബേട്ടാ ഹേ മുജേ ദേ ദോ ഏക് സ്ത്രീനെ കഹ എഹ് മേരാ ബേട്ടാ ഹേ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ കുട്ടിയാണ് മുജേ ദേ ദോ അതിനെ എനിക്ക് നൽകൂ ഏക് സ്ത്രീനെ കഹ ഒരു അമ്മ ഒരു സ്ത്രീ ഒരു ലേഡി പറയാണ് ഇത് എന്റെ കുട്ടിയാണ് ഇത് ഈ അങ്ങനെ എനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം നഹി മേരാ ഹെ ദേഖോ മുജേ ദേഖ് കർ രോ രഹാ ഹെ അപ്പൊ വേറൊരു സ്ത്രീ പറയാണ് നഹി മേരാ ഹെ അത് നിന്റെ അല്ല അത് എന്റെയാണ് ദേഖോ നോക്ക് ദേഖോ എന്ന് പറഞ്ഞാൽ നോക്കൂ മുജേ ദേഖ് കർ രോ രഹാ ഹെ എന്താണ് ആ എന്നെ കണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിന്റെ അല്ല ഇതെന്താണ് എന്റെയാണ് ആ കുട്ടി എന്നാണ് പറയുന്നത് ദൂസരി ഏക് സ്ത്രീനെ കഹ വേറൊരു സ്ത്രീ പറഞ്ഞു അത് നിന്റെ അല്ല ഇത് എന്റെയാണ് എന്നെ നോക്കിയിട്ടാണ് ആ കുട്ടി കരയുന്നത് ദോനും മേരാ ഭേട്ടാ മേരാ ഭേട്ടാ കഹത്തി ഹുയി ലഡ്നേ ലഗി അങ്ങനെ ആ രണ്ട് സ്ത്രീകളും എന്ത് ചെയ്തു ഇത് എന്റെ മോനാണ് എന്റെ മോനാണ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടിനും പരസ്പരം എന്ത് ചെയ്തു ആ തർക്കിക്കാൻ തുടങ്ങി ലഡ്നേ ലഗി എന്ന് പറഞ്ഞാൽ പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെട്ടു തർക്കിക്കാൻ തുടങ്ങി ഏ സബ് ദേഖ്കർ വഹാം ആയേ ഹുയേ ലോകോംനെ കഹ അപ്പൊ ഇതൊക്കെ ഇവര് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾ അവരുടെ ചുറ്റുമുണ്ടായിരുന്നു അവരെന്ത് പറഞ്ഞു ജഗട്ടി ക്യോം ഹോ എന്നാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശണ്ട കൂടുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത് ജഗട്ടി എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ ശണ്ട കൂടുന്നത് ഊസ് മന്ദിർ മേം ഏക് മഹാത്മാ ബൈട്ടെ ഹേ ആ അടുത്തൊരു തന്നെ ആയിട്ട് എന്താണ് മന്ദിർ മന്ദിർ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലം ടെമ്പിൾ ഉണ്ട് അവിടെ ആരുണ്ട് ഏക് മഹാത്മാ ബൈട്ടെ ഹേ ആരുണ്ട് ഒരു മഹാത്മാവ് ഉണ്ട് ഒരു സന്യാസി ഉണ്ട് ഒരു ഋഷിവര്യൻ അവിടെ ഉണ്ട് വേ ഫൈസല കരേഗേ അദ്ദേഹം എന്ത് ചെയ്യും നിങ്ങളുടെ തർക്കം കേട്ടതിന് ശേഷം ഒരു നല്ല ഒരു തീരുമാനത്തിലെത്താൻ അദ്ദേഹത്തിന് കഴിയും അപ്പൊ ആരെ പോയി കാണൂ നിങ്ങൾ അടുത്തുള്ള അമ്പലത്തിലെ ആ സന്യാസിയെ പോയി ഋഷിവര്യനെ പോയി കാണൂ എന്ന് പറയും ദോനും ഔരത്തെ മഹാത്മാക്കെ പാസ് ചലീഗി അപ്പൊ അങ്ങനെ ആ രണ്ട് സ്ത്രീകളും എന്ത് ചെയ്തു ആ തൊട്ടുള്ള അമ്പലത്തിലുള്ള ആ സന്യാസിയെ കാണാൻ വേണ്ടി പോയി മഹാത്മാനെ കഹ അപ്പൊ ആ അവരെ പോയി കണ്ടത് ആ സന്യാസി എന്ത് പറഞ്ഞു സച്ച് സച്ച് ബദാവോ ഇസ് ഹി സച്ചി മാം കോൻ ഹേ സച്ച് സച്ച് ബദാവോ എന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ സച്ച് എന്ന് പറഞ്ഞാൽ സത്യം സത്യം മാത്രമേ നിങ്ങൾ പറയാവോ ഇസ് ഹി സച്ചി മാം കോൻ ഹേ ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ ആരാണ് നിങ്ങൾ രണ്ടുപേരും സത്യം മാത്രമേ പറയാൻ പറ്റൂ എന്ന് ആ സന്യാസി പറഞ്ഞു ദോനോംനെ കഹ മേ സച്ചി മാഹോം ആ രണ്ടുപേരും പറഞ്ഞു എന്താണ് ഞാൻ തന്നെയാണ് ആ കുട്ടിയുടെ അമ്മ ഞാൻ തന്നെയാണ് ആ കുട്ടിയുടെ അമ്മ എന്ന് രണ്ട് സ്ത്രീകളും പറഞ്ഞു തബ് മഹാത്മാനെ ഏക് രേഖ ഗീഞ്ചുതി അതൊക്കെ കേട്ടപ്പോ ആ സന്യാസി എന്ത് ചെയ്തു പറഞ്ഞാ തൊട്ടിരിക്കുന്ന നിലത്ത് താഴെ എന്ത് ചെയ്തു ഒരു വര എങ്ങോട്ട് വരച്ചു എടുത്തിട്ട് എന്ത് ചെയ്തു ഒരു വര വരച്ചു രേഖ എന്താണ് ഗീഞ്ചുതി എന്നാണ് രേഖ എന്ന് പറഞ്ഞാൽ ഒരു വര എങ്ങോട്ട് വരച്ചു ബച്ചേക്കോ രേഖ പർ ലിഠാ ദേനേക്കോ കഹ എന്നിട്ട് എന്ത് പറഞ്ഞു അവരോട് ആ സ്ത്രീകളോട് എന്ത് പറഞ്ഞു ആ കുട്ടിയെ ആ വരയിൽ കിടത്തു എന്ന് പറഞ്ഞു ഏക് ഓർസേ ഏക് ഇസ്കെ ഹാത്ത് ദൂസരി ഓർസേ ദൂസരി ഇസ്കെ പയർ പകട്കർ കീച്ചേകി എന്നിട്ട് ഒരു സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ ആ കുട്ടിയുടെ എന്ത് ചെയ്യണം ഹാത്ത് ഹാത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കാൻ ഓർ ദൂസരി ഓർസേ പിന്നെ വേറൊരു അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞു വേറൊരു സ്ത്രീയുടെ അടുത്ത് എന്ത് പറഞ്ഞു നിങ്ങളെ ആ കുട്ടിയുടെ പയർ പയർ എന്ന് പറഞ്ഞാൽ എന്താണ് കാലുകളും പിടിക്കാൻ പറഞ്ഞു പകട്കർ ഗീച്ചെങ്കി എന്നിട്ട് എന്താണ് പരസ്പരം ഒരാൾ കൈ പിടിച്ച് വലിക്കാനും ഒരാളെ കൊണ്ട് കുട്ടിയുടെ കാലുകൾ രണ്ടും പിടിച്ച് വലിക്കാനും പറഞ്ഞു മനസ്സിലായി കുട്ടി ഇങ്ങനെ നീളത്തി കിടത്തിയിട്ടുണ്ട് എന്നിട്ട് ഒരമ്മയുടെ രണ്ട് കൈകൾ പിടിച്ച് വലിക്കാനും വേറെ അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞു രണ്ട് കാലുകളിൽ പിടിച്ച് വലിക്കാനും പറഞ്ഞു ജോ ഗീഞ്ചിക്കർ ബേട്ടേക്കോ ലേ ജായേകി എന്നിട്ട് എന്ത് ചെയ്യണോ ആ കുട്ടിയെ രണ്ടായി ഭാഗിച്ചെടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ കുട്ടിയെ നിങ്ങൾ രണ്ടു പേരും എടുക്കൂ എന്നാണ് ആര് പറഞ്ഞത് ആ സന്യാസി പറഞ്ഞത് ഏഹ് ബച്ച ഉസേ ഹി മിൽ ജായേക അങ്ങനെ ആരാണോ ശക്തിയായിട്ട് വലിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത് അവർക്കാണ് ആ കുട്ടിയെ കിട്ടുക മനസ്സിലായോ നമ്മളിങ്ങനെ നമ്മളെ വടംവലിയൊക്കെ ഓണത്തിനൊക്കെ നമ്മളെ വടംവലി വലിച്ചിട്ട് മറ്റുള്ളവരെ വീഴ്ത്തിയിടില്ലേ ആ അതുപോലെ എന്താണ് ഈ കുട്ടിയെ രണ്ട് ഭാഗത്തു നിന്നും വലിച്ചിട്ട് ആർക്കാണോ ആ കുട്ടിയെ കിട്ടുന്നത് അവർക്ക് ആ കുട്ടിയെ എടുക്കാമെന്ന് ആ സന്യാസി പറയും
നഗലി മാംകോ യഹ് ബാത് പസന്ത് ആഗയി. എന്താണ് നഗലി എന്ന് പറഞ്ഞാൽ അറിയോ, യഥാർത്ഥ അമ്മയല്ല, വേറെ അമ്മയില്ലേ, കുട്ടിയുടെ സ്വന്തം അമ്മയല്ലാത്ത ആ സ്ത്രീക്ക് എന്താ യഹ് ബാത് പസന്ത് ആഗയി, ആ സന്യാസി പറഞ്ഞ ഈ കാര്യത്തോട് സ്വന്തം അമ്മയ്ക്കല്ലാതെയുള്ള ആ സ്ത്രീക്ക് എന്താ ചെയ്യും, ഇഷ്ടമായി. പസന്തായി എന്ന് പറഞ്ഞാൽ ഇഷ്ടമായി. കാരണം എന്താണ്, അത് സ്വന്തം കുട്ടിയല്ലല്ലോ. സ്വന്തം കുട്ടിയാണെങ്കിൽ മാത്രമല്ലേ സങ്കടം വരൂ അല്ലെ. ഇത് സ്വന്തം കുട്ടിയല്ലാത്തതുകൊണ്ട് ആ എന്ത് വേണമെങ്കിലും ആ കുട്ടിയെ ചെയ്യാം എന്ന് ആര് വിചാരിച്ചു, തെറ്റായിട്ടുള്ള ശരിയല്ലാത്ത അമ്മ വിചാരിച്ചു. പർ അസലി മാം ബോലി, എന്നാൽ ശരിയായ യഥാർത്ഥ അമ്മ പറഞ്ഞു. എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നഹി മേ ഖീഞ്ചുങ്കി നഹി, ഞാൻ ഒരിക്കലും പിടിച്ചു വലിക്കില്ല, ഞാൻ ആ കുട്ടിയുടെ കൈയും കാലും ഒരിക്കലും പിടിച്ച് വലിക്കില്ല. ഇസ്സെത്തോ മേരെ ബച്ചയ്ക്ക് ഹാത്ത് പാവ് ബർബാദ് ഹോ ജായെങ്കിൽ, ഞാൻ അങ്ങനെ വലിച്ചാൽ ആ കുട്ടിയുടെ കൈയും കാലിനും എന്താകും, ബർബാദ്. ബർബാദ് എന്ന് പറഞ്ഞാൽ എന്തറിയും, അത് മുറിഞ്ഞ് അല്ലേ, പിടിച്ച് വലിക്കുമ്പോൾ കൈയും കാലും ഒടിഞ്ഞു പോകും അല്ലേ. നമ്മളിങ്ങനെ കൈയും കാലൊക്കെ പിടിച്ച് വലിക്കുമ്പോൾ എന്താകും, കൈയും കാലൊക്കെ ഒടിഞ്ഞു പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ എന്റെ കുട്ടിയുടെ കൈയും കാലും എന്തായി മാറും, ആ ഇങ്ങനെ ഒടിഞ്ഞു പോവും എന്ന് ആര് പറഞ്ഞു, യഥാർത്ഥ അമ്മ പറഞ്ഞു. മഹാത്മാനെ സച്ച് ഓർ ജൂട്ടിക്ക് പെഹച്ചാൻ കർലി, അപ്പൊ തന്നെ ആ സന്യാസിക്ക് മനസ്സിലായി ഇതിൽ ആരാണ് യഥാർത്ഥ അമ്മ. നിങ്ങൾക്ക് മനസ്സിലായോ ആരായിരിക്കും അതിലെ യഥാർത്ഥ അമ്മ? ആ ഞാനിങ്ങനെ പിടിച്ചു വലിക്കില്ല, കുട്ടിയുടെ കൈയും കാലും ഞാൻ പിടിച്ചു വലിക്കില്ല, കാരണം എന്റെ മോന്റെ കൈയും കാലും മുറിഞ്ഞു പോകും, അറ്റുപോകും, അല്ലെങ്കിൽ അതിന് മുറിവേൽക്കും എന്ന് പറഞ്ഞ അമ്മയാണ് ആ കുട്ടിയുടെ യഥാർത്ഥ അമ്മ. ഉനോനെയും ബച്ചേക്കോ അസലി മാംകെ ഹാത്തോമേം ദേദിയ, അങ്ങനെ ആ അത് പറഞ്ഞ ആ അമ്മയുടെ കയ്യിലേക്ക് ഈ സന്യാസി ആ കുട്ടിയെ ഏൽപ്പിച്ചു. ഓക്കെ, അപ്പൊ ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സായി, നമ്മൾ ഒരിക്കലും സ്വന്തം അമ്മമാർക്കാണ് എന്താണ് മക്കളുടെ വേദനയും സ്നേഹവും ഒക്കെ അവർക്ക് മാത്രമേ സ്വന്തം മക്കളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ.